ഓക്കി പോലുള്ള ചുഴലിക്കാറ്റും പേമാരിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ ദുരന്തങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. അതുപോലെയാണ് ചില തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിനുശേഷം ചില കക്ഷികളെ കാണാൻ പറ്റില്ല, ഒലിച്ചു പോവും എന്ന് നമ്മൾ മഴയത്തും പറയും പോലെ ചില കക്ഷികൾ ഒലിച്ചു പോവും. ഇത്തവണത്തെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫിലെ ചില കക്ഷികൾ ഒലിച്ചുപോയി, കാണാനില്ല, അപ്രസക്തമായി. യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെന്ന് പറയുന്നത് കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗും. ഈ കക്ഷികൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ തൃക്കാക്കരയിൽ എന്ത് ചെയ്തു എന്നുള്ളത് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ വയ്യാത്ത ദുരന്തത്തിലാണ് കലാശിച്ചത്. പി ജെ ജോസഫിൻ്റെ ഒരു കേരള കോൺഗ്രസ് ഉണ്ട്, അവർക്ക് എന്ത് റോളാണ് തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു കഴിവുറ്റ നേതാവായ നമ്മുടെ ടി എം ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് നയിക്കുന്ന ഒരു കഷണം കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതും എന്താണ് അവിടെ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല, ആർക്കും അറിയില്ല, കോൺഗ്രസിനും അറിയില്ല. ഇലക്ഷൻ്റെ നിർണായക സമയത്ത് അനൂപ് ജേക്കബ് നാട്ടിലേ ഇല്ലായിരുന്നു എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത്. പിന്നെ ആർ എസ് പിയുടെ ഒരു പിന്നെ ഒരു കഷണം ഉണ്ടായിരുന്നു. അതിൽ ഒന്നോ രണ്ടോ നേതാക്കൾ അവിടെ ഭണ്ഡാരത്തിൽ ചെന്നു എന്നുള്ളതല്ലാതെ ആർ എസ് പിയുടെ ഒരു അടുക്കും ചുറ്റോടുള്ള പ്രവർത്തനവും അവിടെ ഉണ്ടായില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഘടകകക്ഷികളായി കുറേ പേരുണ്ടെങ്കിൽ പോലും ഇവരൊന്നും തൃക്കാക്കരയിൽ നിർണായകമായ ഒരു ഘടകം ആയിരുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് യു ഡി എഫ് വിലയിരുത്തുമായിരിക്കും. പക്ഷേ ഇത്തരം കക്ഷികൾ യു ഡി എഫിന് ആവശ്യമുണ്ടോ? ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അടിത്തറയുള്ള രണ്ട് പാർട്ടികളാണ്. മറ്റുള്ളവർക്ക് എവിടെ ഇരിക്കുന്നു അടിത്തറ? ആർ എസ് പിയുടെ കാര്യം ദയനീയമല്ലേ? പേട്ട മുതൽ ചവറ വരെ ഉള്ള ഒരു മഹത്തായ പാർട്ടി എന്നുള്ള ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു ആലങ്കാരികമോ എന്തോ ഉണ്ടല്ലോ ആ പാർട്ടിക്ക്. അവർ ഒരു എൻ കെ പ്രേമചന്ദ്രൻ അവിടെ വന്ന് ഒന്നോ രണ്ടോ പ്രസംഗം നടത്തിക്കൊണ്ട് മാത്രം ആർ എസ് പി വോട്ട് അല്ലെങ്കിൽ ആർ എസ് പിയുടെ പ്രവർത്തനം 100% ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതേസമയം പി ജെ ജോസഫ് എവിടെയാണെന്ന്, എവിടെയായിരുന്നു ആർക്കും അറിയില്ല. അനൂപ് ജേക്കബിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ള കക്ഷികളെ കൊണ്ടു നടന്നാൽ യു ഡി എഫിൻ്റെ ഗതി എന്താവും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒരു ഇത്രയും വൻപിച്ച ഒരു ഭൂരിപക്ഷം ഉമയ്ക്ക് കിട്ടിയതുകൊണ്ട് ഇത് ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. യു ഡി എഫിലെ ചർച്ചയും വലുതാണ്. അതേസമയം ഉമയ്ക്ക് ഒരു പരാജയം സംഭവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ചർച്ചാ വിഷയമാകുമായിരുന്നു. യു ഡി എഫ് ഇത്തരം പേട്ടുകളെയും കൊണ്ട് ചുമക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നുള്ള ഒരു ചിന്താഗതി അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ബി ജെ പിയുടെ കാര്യം പറയാനില്ല, ബി ജെ പിയുടെ വോട്ട് കാണുന്നില്ലെന്നാണ് പറയുന്നത്. ഓ മോഷണം പോയിയെന്ന് ചില തമാശയായിട്ട് പറയുന്നു, മറ്റുള്ള പറയുന്നത് കാണുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും 5000 വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക്. അങ്ങനെ ബി ജെ പിയിലും ആകെ ഒരു പ്രശ്നമായിട്ട് ചർച്ചയായിട്ടുണ്ട്. അവർ ഇനി എന്തൊക്കെയാണ് പിന്നെ പറഞ്ഞ് കേന്ദ്രത്തെ ധരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം പിന്നെ 2020 ആണെന്ന് നിർത്താത്തതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ വോട്ട് തിരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞതിന് ശേഷം, തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം 2020 നേതാക്കൾ പറയുന്നത് അവർ യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നാണ്. അതിനു മുമ്പ് അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ സമദൂരമാണ്, എല്ലാ ആരുടെ അവരുടെ പിന്നെ അവൻ്റെ അനുഭാവികൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഗംഭീരമായ വിജയം ഉമ്മയ്ക്കുണ്ടായപ്പോൾ അതിൻ്റെ ഒരു അവകാശം അതും നമ്മളാണ് എന്നുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ കഥാപാത്രത്തെ പോലെ അതും നമ്മളാണ് എന്നുള്ള രീതിയിൽ 2020 ആളുകളും ഈ വിജയത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞു വരുന്നു. അപ്പം മൊത്തത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബി ജെ പിയുടെ കാര്യത്തിലും
പിന്നെ അതിപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെടും അതിനകത്ത്. അവർക്ക് ഈ നേതൃത്വം വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ ചില നേതാക്കളെയും വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് കേന്ദ്ര നേതൃത്വം ഇതിനകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായിരുന്നാലും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നെല്ലേത് പതിരേത് എന്ന് കേരള ജനതയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു നേട്ടം.